ദൈവത്തിൻ്റെ പദ്ധതി വിട്ടാണ് നിങ്ങളിൽ ആരെങ്കിലും നടക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം വിളിക്കുക, അവൻ്റെ വഴിയെ നടക്കാൻ സന്നദ്ധനാണ്. എങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് അവൻ നിന്നെ നയിക്കും. ഇത് പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർപ്പിക്കുക. സ്വന്തം പദ്ധതിയിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നുപോയ പൗലോസ്. വീണ്ടും വേദപുസ്തകത്തിൽ അറിയാം, മറ്റൊരാളോ, വലിയൊരു പ്രവാചകൻ യോന, ചിരപരിചിതനായ യോന, ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്കൊരു പദ്ധതിയില്ലായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് യോന നടന്നു. പക്ഷേ ദൈവം കൽപ്പിച്ചതനുസരിച്ചില്ല, ദൈവം കൽപ്പിച്ചതിന് നേരെ വിപരീതമായിട്ട് യാത്ര ചെയ്തു. നമ്മളും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുർബാന അനുഭവിക്കുന്നവരാണ്, ദൈവമക്കളാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിലെ അംഗങ്ങളാണ്. പക്ഷെ പലപ്പോഴും ദൈവം കൽപ്പിച്ചതിന് എതിരായ ദിശയിലേക്കല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്? അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന ജീവിത തോണിയിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു, അതിലിരിക്കുന്ന മറ്റുള്ളവർക്കൂടെ പ്രയാസങ്ങളുണ്ടാവുന്നു. അത് തിരിച്ചറിയുന്ന ആ പ്രവാചകൻ തന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. ബാക്കി സംഭവം നമുക്കറിയാം. ആ മീൻ പ്രവാചകനെ കരയ്ക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വീണ്ടും നിനവയിലേക്ക് പോയി, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്. ഇവിടെ പ്രവാചകനിൽ നമ്മൾ കാണുന്നത് ദൈവിക പദ്ധതിയിൽ ബാല്യം മുതൽ ജീവിച്ചവൻ ഇടയ്ക്ക് സ്വന്തം പദ്ധതി ഉണ്ടാക്കി നശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ കളഞ്ഞില്ല, ദൈവം അവനെ സംരക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പം വീണ്ടും ദൈവിക പദ്ധതിയിലേക്ക് പോവുകയാണ്. ഈ യോനയെ പോലെ ദൈവിക പദ്ധതിയിൽ ജീവിച്ച നമ്മൾ ആരെങ്കിലും സ്വന്തം പദ്ധതിയിൽ നിന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം പദ്ധതി ഇവിടെ നിർത്തിയിട്ട് ദൈവിക പദ്ധതിയിലേക്ക് തിരിയുക, ദൈവം നിന്നെ വിളിക്കുക. മൂന്നാമതൊരു മനുഷ്യനെ പരിചയപ്പെടുത്താം. പരിശുദ്ധ സഭയുടെ മാമോദീസ രജിസ്റ്ററിലെങ്ങും ഈ പേര് കാണുകയില്ല. ആരുടെയും കുഞ്ഞുങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പേരിട്ടിട്ടുമില്ല. രണ്ടക്ഷരമുള്ള പേര് തപ്പി മാതാപിതാക്കൾ ഓടുന്നുണ്ട്. പക്ഷേ ഈ രണ്ടക്ഷരമുള്ള പേര് ആർക്കും വേണ്ട, ആ പേരാണ് യൂദ. ഓരോ ഓർത്തഡോക്സുകാരനും യൂദ എന്നുള്ള പേരിട്ടിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ ഈ യൂദ ഉണ്ട്, എല്ലാവരുടെയും പ്രവൃത്തിയിൽ ഈ യൂദ ഉണ്ട്, എല്ലാവരുടെയും നടപ്പിൽ ഈ യൂദ ഉണ്ട്. ഈ യൂദ സ്വന്തം പദ്ധതിയിൽ മീനൊക്കെ പിടിച്ച് നടന്നിരുന്ന മുക്കുവനായൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വന്ന യൂദ ഇസ്കറിയോത്ത മറ്റ് 12 പേരോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നിട്ടും അതിലും പ്രഗത്ഭനായി ദൈവത്തിൻ്റെ മടിശീല സൂക്ഷിപ്പുകാരനായിരുന്നിട്ടും യൂദ ഇസ്കറിയോത്തയ്ക്ക് അബദ്ധം പിണഞ്ഞു. നമ്മളും പലപ്പോഴും ദൈവമക്കളാന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നു. സത്യമാണ്, യൂദായ്ക്ക് പറ്റിയതെന്താ? ദൈവം നമ്പുരാൻ യൂദായെ ഒരു പണസഞ്ചി ഏൽപ്പിച്ചു. പലയിടത്തോട്ടൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുമ്പോൾ നീ വേണം കാശ് കൊടുക്കാൻ, നീ ആ ട്രഷറാർ, 12 പേരും കൂടെ കാശ് കൊടുക്കാൻ പോയാൽ ഒക്കുമോ? ഒക്കത്തില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും വണ്ടിക്കൂലിയൊക്കെ കൊടുക്കുന്നൊക്കെ ഒരാളായിരിക്കണം. അതിനതിൽ മിടുക്കനായി യൂദായെ ഏൽപ്പിച്ചു, മോനെ ഇന്ന പണസഞ്ചി ഇത് നീ കൈ വെച്ചു. യൂദ അത് മേടിച്ച് അരക്കെട്ടിൻ്റെ ഇടയിൽ കോർത്ത് വെച്ചു, കാരണം അതിനകത്ത് നയാ പൈസ ഇല്ലായിരുന്നു, കാലിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മടിശീല കാലിയായിരുന്നു. ഇത് ദൈവം തമ്പുരാൻ യൂദായെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ യൂദായുടെ ശ്രദ്ധ പിന്നെ ഒറ്റ പണിയായി. ട്രഷറാറാക്കി കഴിഞ്ഞാൽ പിന്നെ ട്രഷറാറുടെ പണിയാണ് ചെയ്യേണ്ടത്. യൂദായ്ക്ക് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ, കർത്താവിൻ്റെ ഈ മടിശീലയിൽ എങ്ങനെ 10 കാശ് സമ്പാദിക്കാം. പല അവസരങ്ങൾ അവൻ ശ്രമിച്ചു കാണും പലയിടത്തും, പക്ഷെ ഒന്നും കിട്ടിയില്ല, ഒരു കൈമുത്തും കിട്ടിയില്ല. ഒരിക്കൽ ടാക്സ് കൊടുക്കേണ്ടി വന്നു, നികുതി കൊടുക്കേണ്ടി വന്നപ്പോൾ കർത്താവ് യൂദായുടെ നേരെ നോക്കി. അന്നേരം അവൻ കാണിച്ചു, കാലിയാണ്, ഒന്നും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല, നമ്മൾ നടക്കുന്നതേ ഉള്ളൂ റോഡിൽ കൂടെ, ഒന്നും സമ്പാദിച്ചിട്ടില്ല, നമ്മളൊക്കെ ഇത്രയും ആയുസ് നടന്നതേ ഉള്ളൂ, വല്ലതും സമ്പാദിച്ചോ? ദൈവം നമ്പരാ, നമ്മളെ ഏൽപ്പിച്ച മടിശീലൊക്കെ കാലിയാണ്. അതുകൊണ്ട് യൂദ ഓർത്തു, ഇനിയും കർത്താവ് ഇങ്ങനെ നോക്കുമ്പം കാലിയാന്ന് പറയാൻ ഇടവരുത്തരുത്, എങ്ങനെയെങ്കിലും ഇതൊന്ന് കുറച്ച് പൈസയെങ്കിലും ഇതിനകത്തൊന്ന് ഇടണം. പള്ളിയുടെ ചുമതല വഹിക്കുന്നവർ പലപ്പോഴും ദൈവത്തിൻ്റെ മടിശീല അല്ലെ പള്ളിയുടെ മടിശീല വർദ്ധിപ്പിക്കാൻ യൂദായെപ്പോലെ ശ്രമിക്കാറില്ലേ എന്നും എനിക്ക് സംശയമുണ്ട്.
ഒരു ദിവസം ഒരു മനുഷ്യൻ വന്ന് യൂദായോട് ചോദിക്കുന്നു, സഹോദര നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യനല്ലേ? അതെ. എനിക്ക് യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? യേശുവിനെ കാണിച്ചു തരാനോ? ഇതെന്നാ ചോദ്യമാണ്? കാണിച്ചു തരാമോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം. യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? നിങ്ങളുടെ മക്കൾ വന്നിച്ച് നിങ്ങളോട് ചോദിക്കുക, പപ്പ ഈ യേശുവിനെ എനിക്കൊന്ന് കാണിച്ചു തരാമോ, കാണിച്ചു കൊടുക്കാമോ? അവനോട് എന്നാ പറയും? ഓടെ ഇറക്ക, യേശുവിനെ കാണാൻ പോകുന്നില്ല. നഴ്സിങ്ങിന് പോകുന്ന ചില പെമ്മക്കൾ തിരിച്ചു വരുമ്പം കാതിലും കഴുത്തിലെ ഊരിയച്ച വരുന്നത്, അവർ യേശുവിനെ കണ്ടു നഴ്സിങ്ങിന് പോയപ്പോൾ. എന്താ പറ്റിയത്? അവിടെ വീട്ടിൽ യേശു ഇല്ലായിരുന്നു. അവളുടെ വീട്ടിൽ ജനിച്ചപ്പം മുതൽ അതുവരെ നഴ്സിങ്ങിന് പോകുന്നവർ അവൾ യേശുവിനെ കണ്ടിട്ടില്ലായിരുന്നു. അവൾ അവിടെ ചെന്നപ്പോൾ യേശുവിനെ കണ്ടു ചില കുഞ്ഞുങ്ങളിലൂടെ. അവൾ ഊരണ്ടത് ഊരി. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ നിന്റെ മക്കൾ അയൽവക്കത്ത് കാണാൻ പോവുകയില്ല. നിന്റെ വീട്ടിൽ യേശു ഉണ്ടെങ്കിൽ യേശുവിനെ വല്ലവരും കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നിന്റെ വീട്ടിൽ നമസ്കാരമുണ്ടെങ്കിൽ യേശുവിനെ നമസ്കരിക്കാൻ വല്ല മന്ദലിലും പോകേണ്ട കാര്യമില്ല. തിരിച്ചറിയുന്ന സ്നേഹമുള്ളവരെ, ഇവിടെ യൂദാ ചോദിച്ചു യേശുവിനെ കാണണം. എന്നു വെച്ചാൽ എന്നെ യേശുവിനെ കാണണം, എന്താ കാര്യം? എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. മീശയുണ്ട്, നീശയുണ്ട്, തലമുടിയും വളർത്തിയിട്ടുണ്ട്, നൈറ്റി ഇട്ടിട്ടുണ്ട്, ഷാളും ഇട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. തിരുവത്താഴത്തിൻ്റെ പടം കണ്ടാൽ അതിനടി പേരെഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അറിയാം ആരൊക്കെയാണ്. നടുക്ക് കർത്താവ് ഇരിക്കുന്നതിന് മുമ്പേ ചിത്രകാരൻ ഇച്ചിരി ബെട്ടറും കൂടെ വരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കർത്താവാണെന്ന് അറിയാം. എങ്ങനെ അറിയുന്ന കൊണ്ട്? അറിയാൻ മേലാത്ത ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് യേശുവിനെ ഒന്ന് കാണിച്ചു തരണം. നിങ്ങളിൽ ആരാണ് യേശുവെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? യൂദാ ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, യേശുവിനെ ഞാൻ കാണിച്ചു തരാം, പക്ഷേ കാശ് തരണം. എന്തിനു വേണ്ടിയായിരുന്നു? 30 വെള്ളിക്കാശ് അവൻ ആവശ്യപ്പെട്ടു, യേശുവിനെ ഞാൻ കാണിച്ചു തരാം, എനിക്ക് 30 വെള്ളിക്കാശ് വേണം. പലപ്പോഴും നമ്മളും പള്ളിയിൽ പോയാൽ എന്നാ കിട്ടും, സൺഡേ സ്കൂളിന് പോയാൽ എന്നാ കിട്ടും, പ്രാർത്ഥനയ്ക്ക് പോയാൽ എന്നാ കിട്ടും, സമായത്തിന് പോയാൽ എന്നാ കിട്ടും, കൺവെൻഷന് പോയാൽ എന്നാ കിട്ടും, പനിമല പോയാൽ എന്നാ കിട്ടും, നടന്നു പോയാൽ എന്നാ കിട്ടും, ഇങ്ങനെ എന്നാ കിട്ടുമെന്ന് ചോദിക്കുക. ഇതേതുള്ള യൂദായും വർത്തു കർത്താവ് ഏൽപ്പിച്ച മടിശീല കാലിയ, 10 കാശ് കിട്ടുന്നത് കളയണ്ട. കർത്താവിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ പോരെ, 30 വെള്ളിക്കാശ് വിലയിട്ടു. 30 വെള്ളിക്കാശ് മേടിച്ചു, ചൂണ്ടിക്കാണിക്കല്ല കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ കൊടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് യേശു, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യേശു. വേണ്ട യേശു, ഇത്രയും യൂദ ചെയ്തുള്ളൂ. കർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ട് മടിശീല നിറച്ചു. ആരുടെ മടിശീലയാണ് നിറച്ചത്? കർത്താവ് ഏൽപ്പിച്ച മടിശീല. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നതേ ഉള്ളൂ. ആ ദൈവം തന്നത് ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ നിറച്ചു വെച്ചെങ്കിൽ, ഓർക്കുക, യൂദ നിറച്ചു വെച്ചത് ശവപ്പറമ്പായി പോയി, രക്തനിലവെന്നർത്ഥമുള്ള അക്കൽ ദാമ എന്ന് പേരായിപ്പോയി. സംഭവം ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നടന്ന്. എന്തായിരുന്നു യൂദായെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി? 12 സ്ത്രീഹന്മാർ 12 സിംഹാസനങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ ഗോത്രത്തെ മുഴുവൻ ന്യായം വിധിക്കും. മുക്കുവരായിരുന്ന അവരെ ദൈവം തെരഞ്ഞെടുത്തപ്പം ദൈവത്തിൻ്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഇവർ 12 പേര് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. ഒരു സിംഹാസനത്തിൽ ഇരുന്ന് ഒരു ഗോത്രത്തെ മുഴുവൻ ന്യായം വിധിക്കേണ്ടുന്ന യൂദായാണ് കെട്ടിഞ്ഞാന്ന് ചത്തു കളഞ്ഞത്. കാരണം അവനോട് പറഞ്ഞില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്. പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരു കാലത്തും 30 വെള്ളിക്കാശിനും പോവുകയില്ലായിരുന്നു, കെട്ടിഞ്ഞാന്ന് ചാകാനും പോവുകയില്ലായിരുന്നു. പക്ഷേ നിന്നോട് ഞാൻ പറയുന്നില്ല, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് നിന്നെ നയിക്കുവാനുള്ള പദ്ധതികൾ എനിക്കുണ്ട്. എൻ്റെ പദ്ധതിയോടനുസരിച്ച് നീ പോവുക. ഈ യൂദായെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നടന്നിട്ട് ദൈവത്തോടൊരു വാക്ക് ചോദിക്കാതെ ഈ വെള്ളിക്കാശ് മേടിച്ച് അവനൊന്ന് ചോദിക്കാമായിരുന്നു, ഒന്ന് കാണിച്ചു കൊടുത്താൽ 30 വെള്ളിക്കാശ് തരാമെന്ന് ഒരുത്തൻ പറയുന്നുണ്ട്, മേടിച്ചിടട്ടെ, നമ്മുടെ സമ്പാദ്യത്തിനിടട്ടെ. ചോദിക്കാൻ നിന്നില്ല, സ്വന്തം പദ്ധതി ഉണ്ടാക്കി. ദൈവിക പദ്ധതിയിൽ നിന്നുകൊണ്ട് സ്വന്തം പദ്ധതി ഉണ്ടാക്കി. യേശുവിനെ അവർ കുരിശിക്കാൻ പോകുന്നുവെന്ന് കണ്ടപ്പോഴും അവൻ്റെ കാലത്തിലേക്ക് ഓടിയില്ല, അവിടെയും സ്വന്തം പദ്ധതി ഉണ്ടാക്കി കെട്ടിഞ്ഞാന്ന് ചത്തു. ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ജീവിച്ചുകൊണ്ട് സ്വന്തം പദ്ധതി ഉണ്ടാക്കി മുടിയുക, നശിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നുകൊണ്ട് സ്വന്തം പദ്ധതിയിലൂടെ സമ്പാദിച്ചത് ശവപ്പറമ്പായി മാറി, സെമിത്തേരിയായി മാറി, ശവപ്പറമ്പായി മാറി. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ അല്ലാതെ ഒരു ഭവനം നീ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൻ്റെ മുമ്പിൽ എന്നാ എഴുതി വെക്കണം?
അക്കൽ ദാമ. വീട്ടുപേരെന്തുവാ? അക്കൽ ദാമ. ദൈവത്തിൻ്റെ അല്ലാതെ നിന്റെ മക്കളെ വളർത്തുന്നെങ്കിൽ അവരുടെ നെറ്റിയിലും എഴുതിക്കൊള്ളണം അക്കൽ ദാമ. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്നല്ല നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിലും എഴുതിക്കൊള്ളണം രക്തനിലം. വചനം നമ്മളെ പഠിപ്പിക്കുക, ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നടക്കാതെ സ്വന്തം പദ്ധതി ആരുണ്ടാക്കിയാലും അത് ശവപ്പറമ്പായി മാറും. നമ്മൾ ശൗൽ എന്ന പൗലോസിനെ കണ്ടു, യോനാ ദീർഘദർശിയെ കണ്ടു, യൂദായെ കണ്ടു. ഇനിയും ദൈവത്തിന്റെ പദ്ധതിയോട്, പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നടന്ന ഒരു ബാലനെ കൂടെ പരിചയപ്പെടുത്തിയാൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യാക്കോബ് ആരുടെ മകനായിരുന്നു? ഞങ്ങൾക്കറിയത്തില്ലേ? ഞങ്ങളുടെ അല്ലെന്നോ? യാക്കോബ് ആരുടെ മോനാ? ഇസഹാക്കിന്റെ മോൻ. ഇസഹാക്കാരുടെ മോനാ? അബ്രഹാമിന്റെ മോൻ. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന് എത്ര മക്കളായിരുന്നു? 16ോ 13ോ 13ോ 12ോ? ലേലംവിളി പോലാ പറയുന്നത്. 12, 13, 16 അങ്ങ് പോവുക. നീച്ചയുടെ ചോദിക്കാൻ നിന്ന് ആയിക്കൂടും. യാക്കോബിന്റെ മക്കളുടെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. എത്ര? 12. ആ 12 പേരുടെ പേരെന്നെ? ആ ശരിയാ, ബാക്കി പറയണ്ട. രൂബേൻ, ശിമയോൻ, ലേവി, ആ യഹൂദ, അങ്ങനെ അങ്ങോട്ട് പേര് പോവുക. 12, പക്ഷേ വേറൊരു കുഴപ്പമുണ്ടായിരുന്നു. യാക്കോബിന്റെ മക്കൾ 13. 12 ആമ്പിള്ളേരും ഒരു മോളും. ആ മോടെ പേരെന്ന? ഡയാന. വേദപുസ്തകത്തിൽ ദീന, ഇന്നത്തെ ഡയാന. ഈ വേദപുസ്തകത്തിലെ ദീനായിക്ക് അത് ആരുടെ മോളായിരുന്നു? യാക്കോബിന്റെ മോളായിരുന്നു, കുടുംബത്തിൽ പിറന്നവളായിരുന്നു. യാക്കോബിന്റെ ഏക മകൾ ദീനായിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പെമ്മക്കളെ പെറ്റ അമ്മമാര് വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പെമ്മക്കളെ കൊണ്ടത് വായിപ്പിക്കണം. അങ്ങനെയായിരുന്നു പഴയ പിതാക്കന്മാര് മക്കളെ വളർത്തിയിരുന്നത്, വചനത്തിലൂടെ വളർത്തും. ഈ ദീനായിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ മേലാത്തവര് വീട്ടിൽ പോയി കണ്ടുപിടിച്ച് വായിച്ചോണം. ഇങ്ങനെ ഒരു മോള് യാക്കോബിനുണ്ടായിരുന്നു. അവള് മൂലം അവളുടെ സഹോദരങ്ങൾക്ക് വന്ന നാശം, അവള് മൂലം അവളുടെ സഹോദരങ്ങൾ കാട്ടിക്കൂട്ടേണ്ടി വന്ന വികൃതികൾ, അവള് മൂലം അവളുടെ സഹോദരങ്ങൾ ചെയ്തു വെച്ച പാപങ്ങൾ, കൊലപാതകങ്ങൾ, അവള് മൂലം അവളുടെ അപ്പൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥ, ഇതിനിടയിൽ, ഈ 13 എണ്ണത്തിനിടയിൽ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, യൗസേപ്പ്. യൗസേപ്പ് ആരുടെ മകൻ? യാക്കോബിന്റെ മകൻ. വേദോദ്ധതി പ്രത്യേകം പറയുന്നു, യൗസേപ്പോ റാഹേലിന്റെ മകൻ. അവിടെ അമ്മയെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. യൗസേപ്പിന്റെ നന്മ കാണിക്കുമ്പോൾ യാക്കോബിന്റെ മകൻ എന്ന് മാത്രമല്ല, അവൻ റാഹേലിന്റെ മകനെന്നും കൂടെ എടുത്തു പറയുന്നു. എന്താ റാഹേലിന്റെ ഗുണം? അവൾ വിനയമുള്ളവളായിരുന്നു, ദൈവമുള്ളവളായിരുന്നു, താഴ്മയുള്ളവളായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു, അനുസരണമുള്ളവളായിരുന്നു, ദൈവഭയമുള്ളവളായിരുന്നു, നിർമ്മലയായിരുന്നു, നിഷ്കളങ്കയായിരുന്നു, സുന്ദരിയായിരുന്നു, അഹങ്കാരമില്ലാത്തവളായിരുന്നു, അസൂയയില്ലാത്തവളായിരുന്നു. അവളാ റാഹേല്. ഈ റാഹേലിന്റെ മകനാണ് യൗസേപ്പ്. യൗസേപ്പ് ദൈവത്തിന്റെ പദ്ധതിയോട് മാത്രം ചേർന്ന് ജീവിച്ച ഒരാളാണ്. സ്വന്തം പദ്ധതി യൗസേപ്പിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു.